ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അയർലൻഡിലോട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസയിലോട്ട് ആളുകൾക്ക് വരാനൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു. ഒന്ന്, അത് ഈ നിയമവ്യത്യാസം, അതായത് കെയറർ വിസയെ ജനറൽ വർക്ക് പെർമിറ്റ് ആക്കി എന്നുള്ള കാര്യം ഇവിടുത്തെ ഗവൺമെന്റ് അനൗൺസ് ചെയ്തപ്പോൾ അതിന്റെ പ്രാക്ടിക്കബിലിറ്റിനെ കുറിച്ചായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ. രണ്ടാമത്തേത് നമ്മൾ ആ വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് പേരൊക്കെ പറയുന്നത് കേട്ടു, ഒന്ന് കുറച്ച് പേരൊക്കെ ഇവിടെ ഓൾറെഡി കെയറർ വിസയിൽ എത്തിയെന്നും പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ ആയിട്ടാണ് ഒന്നും ഓരോ മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നഴ്സസ് ആയിട്ടുള്ള ഒരാൾ, ഒരു നഴ്സായിട്ടുള്ള ഒരാൾ ഇവിടെ കെയറർ വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിടെ മനസ്സിലുള്ള നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഞാൻ നിഷാലിനോ, വെൽക്കം ടു അവർ ചാനൽ മേക്ക് ഇറ്റ് ഈസി. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇപ്പോൾ ഇവിടെ വന്നു കുറച്ച് ആരൊക്കെ ഇവിടെ എത്തിയെന്ന്, കെയറർ വിസയിൽ ആരൊക്കെ ഇവിടെ എത്തിയെന്ന് പറയുന്ന ആരെയും ഞാൻ പേഴ്സണലി അറിയോ, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. എനിക്ക് വന്ന മെസ്സേജുകളിൽ നിന്നും അതുപോലെ പല സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ കേട്ട കാര്യം മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് വന്നവരുടെ ഡീറ്റെയിൽസൊന്നും ചോദിച്ചാൽ എൻ്റെ കയ്യിൽ തരാനില്ല. പിന്നെ പ്രൊസീജിയറൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോസസ്സിംഗ് നടക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ കുറച്ച് എംപ്ലോയീസ് എങ്കിലും അത് എടുത്ത് തുടങ്ങിയെന്നാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളവിടുന്ന് വരുമ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, കെയറർ വിസയിൽ വരുന്ന ഒരാൾക്ക് തരുന്ന വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ വർക്ക് പെർമിറ്റ് ആണ്, ജനറൽ എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റ് ആണ്. ഈ ജനറൽ എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റിന് സാധാരണ വാലിഡിറ്റി 2 വർഷത്തേക്കാണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല. എംപ്ലോയർ ഹാപ്പി ആണെങ്കിൽ എന്തായാലും റിന്യൂ ചെയ്ത് തരും. മിക്കവാറും എംപ്ലോയേഴ്സ് ഹാപ്പി ആകാനാണ് സാധ്യത. ഇവിടെ അത്യാവശ്യം ഷോർട്ടേജ് അനുഭവപ്പെടുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഹെൽത്ത് കെയർ സെക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ഔട്ട്പുട്ടിൽ അവർ ഹാപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ റിന്യൂ ചെയ്ത് തരാൻ തന്നെയാണ് സാധ്യത. അതിനകത്ത് നമുക്ക് വലിയ ടെൻഷൻ വിചാരിക്കേണ്ട ആവശ്യമില്ല. അതർവൈസ് നമ്മുടെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് ഒക്കെ വന്നു, നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ തൃപ്തരല്ല എന്ന് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തൊരു സംശയത്തിന് ഇത് വരണോളൂ. അപ്പോൾ നമുക്ക് 2 വർഷത്തേക്കാണ് നമ്മൾ വരുമ്പോൾ ജനറൽ വർക്ക് പെർമിറ്റ്. അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം നമ്മൾക്ക് എല്ലാ വർഷവും ഈ വർക്ക് പെർമിറ്റ് നമ്മൾ റിന്യൂ ചെയ്യണം. അപ്പോൾ എംപ്ലോയറിന്റെ ലെറ്റർ ഒക്കെ വേണ്ടി വരും റിന്യൂ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ആ വർക്ക് പെർമിറ്റിൽ 5 വർഷം നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് സ്റ്റാമ്പ് 4 അല്ലെങ്കിൽ ഇവിടുത്തെ PR കിട്ടുന്നത്. ഇവിടെ PR എന്നുള്ളൊരു പദം നമ്മൾ ഉപയോഗിക്കുക ഒഫീഷ്യലി ഇല്ല കേട്ടോ. നമ്മൾ പറയുമ്പോൾ PR എന്ന് പറയുമെങ്കിലും ഒഫീഷ്യലി അങ്ങനെ ഒരു ടെർമിനോളജി ഇവിടെ ഇല്ല. പകരം നമ്മൾ സ്റ്റാമ്പ് 4, ഇവിടെ നമുക്ക് അടിച്ചേരുന്ന സ്റ്റാമ്പിന്റെ നമ്പർ സ്റ്റാമ്പ് 4, ആ സ്റ്റാമ്പ് 4 കിട്ടുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു എന്താ പറയുക സ്വാതന്ത്ര്യം കിട്ടുക. അതായത് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് തന്നെയുള്ള ജോലികളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ടാക്സി ഓടിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോം ബിസിനസ്സുകൾ നടത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലുള്ള പെർമിഷൻ കിട്ടുന്നത് നമുക്ക് ഈ സ്റ്റാമ്പ് 4 കിട്ടുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അത് 5 വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ സ്റ്റാമ്പ് 4 എന്നുള്ള ആ ഫെസിലിറ്റിയിലോട്ട് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും മെയിൻ ക്വസ്റ്റ്യൻ എന്നാണ് PR കിട്ടാന്നുള്ളതാണ്. അപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് PR കിട്ടുക, PR ന് തുല്യമായ സ്റ്റാമ്പ് 4 എന്നുള്ള സ്റ്റാറ്റസ് കിട്ടുക. അതുപോലെ തന്നെ ഈ 5 വർഷം നമുക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് ത്രൂ നാച്ചുറലൈസേഷൻ എന്നൊരു ഇതുണ്ട്, നമുക്ക് ഐറിഷ് പൗരത്വം എടുക്കാനായിട്ട് ഇവിടെ താമസിച്ചു എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്ക് ഐറിഷ് പൗരത്വം കിട്ടും, ഐറിഷ് പാസ്പോർട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സ്റ്റാമ്പിലുള്ള നമ്മുടെ ഇവിടുത്തെ താമസവും കൺസിഡർ ചെയ്യണം എന്നില്ല. പക്ഷേ ഈ സ്റ്റാമ്പ് നിങ്ങൾ വരുന്ന ഈ ജനറൽ വർക്ക് പെർമിറ്റ് വരുന്നവരുടെ ഈ 5 വർഷവും അതിനകത്ത് കൺസിഡർ ചെയ്യും. അപ്പോൾ നിങ്ങൾ വന്നിട്ട് 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഒന്നുകിൽ സ്റ്റാമ്പ് 4 അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം. സ്റ്റാമ്പ് 4 ആകുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ബിസിനസ് ചെയ്യാനും അതുപോലെ സെൽഫ് എംപ്ലോയ്മെന്റിനൊക്കെയുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ട്, ജോലി മാറിക്കയറുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിയുമ്പോൾ ഇത്രയും കൂടെ കുറച്ചുകൂടെ കാര്യങ്ങളിൽ നമുക്ക് പോസിറ്റീവ്നെസ്, നമുക്ക് ഐറിഷ് പാസ്പോർട്ട് കിട്ടുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇതുവരെ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനിക്കാം. അപ്പം 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൗരത്വം വേണമെങ്കിൽ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. പിന്നെ എല്ലാവരുടെയും ചോദ്യം ഫാമിലീനെ ഇപ്പം കൊണ്ടുവരാമെന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ എല്ലാ ഇതുമായി ബന്ധപ്പെട്ടുള്ള 2 വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഇവിടെ വന്ന് 1 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫാമിലീനെ കൊണ്ടുവരാം. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭാര്യയാണ് വരുന്നതെങ്കിൽ ഭർത്താവിനെയും മക്കളെയും കൊണ്ടുവരാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് കൊണ്ടുവരാം, നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാം, പാരന്റ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിനോ ഒന്നും കൊണ്ടുവരാൻ ഒക്കത്തില്ല. അപ്പോൾ ഇവരെ കൊണ്ടുവന്ന് ഇവർക്ക് നമ്മുടെ കൂടെ താമസിക്കാം. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പൗസിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റാമ്പ് 4 കിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ അവർക്ക് കിട്ടുന്ന സ്റ്റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാമ്പ് 3 ആണ്. സ്റ്റാമ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതായത് ഇപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് വേറെ വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ അതൊരു ചെറിയൊരു പ്രശ്നമാണ് ഇപ്പോ. പക്ഷേ അത് നിങ്ങൾക്ക് എവിടെയൊക്കെ ഇന്റർവ്യൂ വരുന്നുണ്ടോ അവിടെയൊക്കെ പോവാം. അപ്പൊ പോയി കഴിഞ്ഞാൽ ചില എംപ്ലോയേഴ്സ് ഉണ്ടാവും, ഹാപ്പി ആയിരിക്കും അവർ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട്. അവർ പറയും നിങ്ങൾക്ക് ഞങ്ങള് സ്പൗസ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരുടെ റെസ്പോണ്ട് അവർക്ക് വേണി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. അവർ ജോബ് ഓഫർ തന്നു കഴിഞ്ഞാൽ, നിനക്ക് ഞാൻ ഈ ജോബ് തരുന്നു എന്നും പറഞ്ഞിട്ട് ഓഫർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. അവർ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷേ ഈ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് അത് കിട്ടാന്ന് പറഞ്ഞാൽ ഇച്ചിരി നൂല പിള്ള, ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി പണി പിടിച്ച പണിയായതുകൊണ്ട് തന്നെ എല്ലാ എംപ്ലോയേഴ്സും അതിന് തുനിഞ്ഞിറങ്ങണം എന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി ഇവിടെ ഒത്തിരി സ്റ്റാമ്പ് ഫോർ സ്റ്റാറ്റസിലുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലൊക്കെ പെട്ട് ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അങ്ങനെ ആൾക്കാരെ ഈ വർക്ക് പെർമിറ്റ് ഒന്നും ഇല്ലാതെ ഇന്ന് തൊട്ട് ജോലിക്ക് കയറാൻ പറഞ്ഞാൽ ജോലിക്ക് കയറാൻ ലീഗലി എലിജിബിൾ ആയിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവർ ചിലപ്പോൾ നമുക്ക് വേണ്ടി വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യണമെന്നില്ല. പക്ഷെ ചില എംപ്ലോയേഴ്സ് ചെയ്യാറുണ്ട് കേട്ടോ, ഒത്തിരി പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. വർക്ക് പെർമിറ്റ് എടുത്തു കൊടുത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്, ഇച്ചിരി താമസം പിടിക്കുന്നേ ഉള്ളൂ, പക്ഷെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ജോലി ചെയ്യാൻ സ്ട്രെയിറ്റ് അവേ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയി നിങ്ങളുടെ ഒരു ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്കൊരു പെർമിറ്റ് എടുത്തെന്ന് ജോലിക്ക് കയറാം. അത് എന്ത് ജോലിക്ക് വേണമെങ്കിലും കിട്ടും. ഈവൺ ഇപ്പൊ നിങ്ങളുടെ സ്പൗസ് ചെയ്യുന്ന കെയർ ഹോമിൽ, കെയർ വിസയിൽ വരുന്നവർ മിക്കവാറും ഒരു നഴ്സിംഗ് ഹോമിലായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. ആ എംപ്ലോയർ തന്നെ ഹാപ്പിയാണ്, അവിടെ തന്നെ ഒരു കെയർ വിസയിൽ തന്നെ കയറാൻ നിങ്ങളെ കയറ്റാൻ ഹാപ്പിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അവിടുത്തെ എംപ്ലോയ്മെന്റ് സ്പൗസ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെയാലും കയറാം. അപ്പോൾ ജോലിക്ക് സ്ട്രെയിറ്റ് അവേ കയറാൻ പറ്റില്ല എന്നുള്ളൂ, പക്ഷെ ജോലി കിട്ടാനുള്ള സാധ്യത നന്നായിട്ട് തന്നെ ഉണ്ട്. അതുമല്ല, ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അറിയാം, നമ്മള് ഇല്ലീഗൽ ലീഗലി അല്ലാതെ ചെയ്യുന്ന കുറച്ച് പണികൾ ജോലികളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോ ഇപ്പോ ഡെലിവറി, ഫുഡ് ഡെലിവറി ഒക്കെ ഇല്ലേ, ഏതെങ്കിലും ടേക്ക് അവേ കടകളിൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഫുഡിന് ഫുഡ് വീടുകളിൽ എത്തിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് പോവുക. അപ്പൊ അതിനൊക്കെ ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പൊ അത് നമ്മൾ ജോലി റവന്യൂ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, നമ്മുടെ കണക്കുകളിലുള്ളതൊന്നും നമുക്ക് ജോലി ഉള്ളതായിട്ട് കാണില്ല. അതൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ജസ്റ്റ് അങ്ങനത്തെ ഓപ്ഷൻ. അല്ലെങ്കിൽ പിന്നെ വീടുകളിൽ ചൈൽഡ് മൈൻഡിങ് നടത്താം, പെൺകുട്ടി പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ വീടുകളിൽ മലയാളികളുടെ തന്നെ കുട്ടികളൊക്കെ നോക്കാനുള്ള ചൈൽഡ് മൈൻഡിങ് ഫെസിലിറ്റി അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ നമുക്ക് ചെറിയൊരു ചില, അല്ലെങ്കിൽ ഇപ്പൊ കുക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറിയ പാട്ടുകൾക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് ചെറിയ ചെറിയ ചെലവിനുള്ള പൈസ കിട്ടുന്ന പണികളൊക്കെ ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ പിന്നത്തെ കാര്യം എല്ലാവരും ചോദിച്ചത് കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം എങ്ങനെയാണെന്നാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, പ്ലസ് ടു വരെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കേട്ടതിന് മനസ്സിലാകും. കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ചിലവുള്ളൂ, വലിയ വലിയ ബേർഡൻ വരുന്നില്ല. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ അത്യാവശ്യം ചിലവ് വരുന്നത്. പിന്നെ ചോദിക്കാറുള്ളതായിരുന്നു പ്രഗ്നൻസി, ഇപ്പോൾ ഒരാൾ ജനറൽ വർക്ക് പെർമിറ്റിൽ വന്നു, ഇവിടെ പ്രഗ്നന്റ് ആയി, ബാക്കിയുള്ള ചിലവുകളും ഒക്കെ എന്തോരൊക്കെ വരുന്നു. ഇവിടെ വർക്ക് ചെയ്യുന്ന ആളായാലും വർക്ക് ചെയ്യാത്ത ആളായാലും അയർലൻഡിൽ താമസിക്കുന്ന ഒരു വ്യക്തി പ്രഗ്നന്റ് ആണെങ്കിൽ അവർ പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞ മുതല് കുട്ടി ഉണ്ടായി 6 മാസം വരെയുള്ള കംപ്ലീറ്റ് ചെലവ് നമുക്ക് ഫ്രീ ആണ്. അവർ ജോലിക്ക് പോകണമെന്നില്ല, അവരുടെ സ്പൗസ് ജോലിക്ക് പോകണമെന്നില്ല, ഒന്നുമില്ല. എങ്ങനെയായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും, മെറ്റേണിറ്റിയുടെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് 6 മാസം ആവുന്ന വരെ ഫ്രീ ആണ്. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്താണ് കുഞ്ഞ് വരണമെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും എങ്ങനെയൊക്കെ ആയാലും നമുക്ക് കുഞ്ഞ് ആ 6 മാസം വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ട് പ്രഗ്നൻസി ചെലവുകളെ കുറിച്ച് ഓർത്തു ആരും അറിയാവണ്ട. അതുപോലെ തന്നെ ഹെൽത്ത് എക്സ്പെൻസ് എല്ലാവർക്കും തുല്യമാണ്, ഇന്ന വർക്ക് പെർമിറ്റിൽ വന്നതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. ഹെൽത്ത് എക്സ്പെൻസ് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ, അതൊരു ഒരു ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ആ വീഡിയോയും കൂടി കാണുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഹെൽത്ത് എക്സ്പെൻസും ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത്. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം, എന്നാൽ ചില കാര്യങ്ങൾ കൊണ്ട് നല്ലതുമാണ്. അപ്പൊ അത് ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടും. അതുപോലെ ഒത്തിരി പേരുടെ ഒരു ചോദ്യമായിരുന്നു, നമ്മളുടെ കൂടെ വരുന്ന സ്പൗസിന് ഇവിടെ വന്ന് കോഴ്സൊക്കെ പഠിക്കാൻ പോകാൻ പറ്റുമോ, സ്റ്റഡി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അവർക്ക് ഏത് കോഴ്സിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനകത്ത് പോവാം. പക്ഷേ ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും തന്നെ 2 തരം ഫീസ് സ്ട്രക്ചറാണുള്ളത്. ഒന്ന് ഇ യു ഫീസ് സ്ട്രക്ചറും മറ്റൊന്ന് നോൺ യൂറോപ്യൻ യൂണിയന്റെ ഫീസ് സ്ട്രക്ചറും. അപ്പം നമുക്ക് നോൺ യൂറോപ്യൻ യൂണിയന്റെ ഫീസ് ആയിരിക്കും കൊടുക്കേണ്ട വരിക. അപ്പം അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ സ്കോളർഷിപ്പൊക്കെ കിട്ടുമെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാം. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കോഴ്സുകളുണ്ട് കേട്ടോ, അധികം എക്സ്പെൻസീവ് അല്ലാത്തത്. ജോലി ഓറിയന്റ് ചെയ്ത് വന്ന കോഴ്സുകളുണ്ട്, പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് കോഴ്സുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ കോഴ്സുകളൊക്കെ ചെയ്യാം. പിന്നെയാണെങ്കിൽ എന്താ കുഴപ്പം വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കോഴ്സുകളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ സ്റ്റാമ്പ് സ്റ്റാറ്റസ് ഒന്ന് മാറ്റേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞു സ്പൗസിന് നമുക്ക് ഇവിടെ കിട്ടുന്നത് സ്റ്റാമ്പ് 3 ആണ്, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതുകൊണ്ട് അവർ മിക്കവാറും അത് സ്റ്റുഡന്റ് വിസയിലോട്ട് അത് മാറ്റേണ്ടി വരാം.
വരാറുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ എന്തായാലും നമുക്ക് കോഴ്സ് ചെയ്യാൻ പോകാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് തന്നെ ചില ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം അങ്ങനത്തെ ഉള്ള കോഴ്സുകളിലൊക്കെ പോവാം. വലിയ കോഴ്സുകൾ പോകുമ്പോഴാണ് നമ്മൾ നോൺ EU ഫ്രീസ് വരുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബേർഡൻ ആവാൻ സാധ്യതയുള്ളത്. അപ്പോൾ പഠിക്കാൻ പോകുന്നതിന് യാതൊരുവിധ തടസ്സമില്ല. പിന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ കാര്യമാണ് IELTS അല്ലെങ്കിൽ OET ഇവിടെ വന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം ഇവിടെ വരുമ്പോൾ. കാരണം അപ്പൊ എല്ലാവരും ചോദിച്ചത് എന്ന് നമുക്ക് IELTS അല്ലെങ്കിൽ OET എഴുതാം എന്നുള്ളതാണ്. എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ എന്ന് റെഡിയാണോ അന്ന് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ യാതൊരുവിധ നിയമ തടസ്സങ്ങളില്ല. ഇവിടെ നമുക്ക് IELTSന്റെയും OET യുടെയും ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്. IELTSന് ഏകദേശം 200 യൂറോ ആണ് ഫീസ്, 200 യൂറോ. അപ്പോൾ ഒരു 16,000-17,000 രൂപയൊക്കെ വരും. OET ആണെങ്കിൽ 380 യൂറോസ് ഒക്കെയാണ് എറൗണ്ട്. അപ്പോൾ ഒരു 30,000 രൂപയൊക്കെ വരും. ഇവിടെ മിക്കവാറും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്. പിന്നെ വലിയ ട്രെയിനിങ് ആയിട്ടുള്ളതൊന്നും ഇവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇവിടെ എഴുതുന്നവരെല്ലാവരും മിക്കവാറും ഓൺലൈനായിട്ട് തന്നെ നാട്ടിൽ നിന്നുള്ള ട്രെയിനിങ്ങും അല്ലെങ്കിൽ സ്വയം ട്രെയിനിങ് ചെയ്യാണ് ചെയ്യാറ്. പിന്നെ അതുതന്നെയല്ല, നിങ്ങൾ എന്നും വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ വർക്കിംഗ് എൻവയോൺമെന്റിൽ നമ്മൾ ഒത്തിരി ഇംഗ്ലീഷ് സംസാരിക്കുകയും യൂസ് ചെയ്യുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ നിങ്ങളുടെ എംപ്ലോയേഴ്സിനും അത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ എക്സ്പെൻസിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, നമ്മുടെ ടൈം ഓഫിലാണ് നമ്മളിതിന് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ. പക്ഷേ എംപ്ലോയേഴ്സിനും മിക്കവാറും നഴ്സസിനും ഷോർട്ട് ആയിരിക്കും. അപ്പം നിങ്ങൾ IELTS അല്ലെങ്കിൽ പോയിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നഴ്സായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതല്ല, നിങ്ങളുടെ എംപ്ലോയേഴ്സിന് ഷോർട്ടേജ് ഇല്ലെങ്കിൽ പോലും നമുക്കിവിടെ നഴ്സസിന് എപ്പോഴും വേക്കൻസി ഉള്ള രാജ്യമാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് കുറച്ച് സമയം പിടിക്കുന്നുള്ളൂ പേപ്പർ വർക്കൊക്കെ റെഡിയായി വരാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ജോലി സ്ട്രേറ്റ് അവേ കിട്ടുന്നതിന് യാതൊരുവിധ തടസ്സമില്ല. അപ്പം നിങ്ങൾ നഴ്സസ് ആയിട്ടുള്ളവർ ഇവിടെ വരുമ്പോൾ മനസ്സിലുണ്ടാകേണ്ട ലക്ഷ്യം എപ്പോഴും IELTS അല്ലെങ്കിൽ പോയിട്ട് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ബാക്കിനെയുള്ള എന്താ പറയാ, നമ്മുടെ ഭാവി സേഫായി. പിന്നെ നമുക്ക് വേറെ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുപോലെ ഞാൻ നമ്മുടെ വർക്ക് എൻവയോൺമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നഴ്സിംഗ് ഹോമുകളിലായിരിക്കും മിക്കവാറും നമ്മൾ കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സുമാരെ അസിസ്റ്റ് ചെയ്യാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതായത് അവർക്ക് പേഷ്യൻസിനെ എണീപ്പിക്കുക, ഡ്രസ്സൊക്കെ ഉടുപ്പിച്ച് കുളിപ്പിച്ച് നല്ല അവരുടെ ബേസിക് നീഡുകളിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ഭക്ഷണം കഴിക്കാൻ ഹെൽപ്പ് വേണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ ഇൻകോണ്ടിനൻ്റ് വെയറുകൾ ചേഞ്ച് ചെയ്യേണ്ടവരുണ്ടാവും, ടോയ്ലറ്റിംഗ് നീഡ്സിന് ഹെൽപ്പ് വേണ്ടവരുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇത്. അത്യാവശ്യം എന്താ ഫിസിക്കലി കുറച്ച് ഭാരമുണ്ട്, കാരണം പേഷ്യൻസ് ഒക്കെ ഇച്ചിരി ഹെവി ആയിരിക്കും അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ ഒത്തിരി നമുക്ക് എന്താ ഒത്തിരി എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഹോയിസ്റ്റ് ആയാലും സ്ലിങ്സ് ആയാലും അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ യൂസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെയാണെങ്കിൽ നമുക്ക് മിക്കവാറും ലോങ് ഷിഫ്റ്റുകളായിരിക്കും. രാവിലെ 8 മുതൽ രാത്രി 8 വരെ, 8 to 8. മിക്കവാറും നഴ്സിംഗ് ഹോമുകൾ ലോങ് ഷിഫ്റ്റുകളാണ് എൻകറേജ് ചെയ്യുന്നത്. അപ്പൊ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമേ ഒരാഴ്ചയിൽ ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ. അതുപോലെ നൈറ്റ് ഷിഫ്റ്റും അവരുടെ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നൈറ്റും ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അവർ എക്സ്ട്രാ ടൈം തരുവാണെങ്കിൽ നിങ്ങൾക്ക് ലീഗലി തന്നെ നിങ്ങളുടെ എംപ്ലോയറുടെ അടുത്ത് നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും ഓവർ ടൈം ചെയ്യാൻ പോകുന്നതിന് യാതൊരു തടസ്സമില്ല. വേറെ എംപ്ലോയറുടെ അടുത്ത് വേറൊരു ജോലിയുടെ അടുത്ത് പോകണമെങ്കിൽ നമ്മൾ ലീഗലി റവന്യൂവിൽ അത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ടാക്സ് ഒക്കെ ഇച്ചിരി കൂടുതൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പോകുന്നതിന് തടസ്സമില്ല, നിങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ എംപ്ലോയർ എന്തോരം ഓവർ ടൈം, ഇപ്പോൾ നമുക്ക് ചില ആഴ്ചകളിൽ 3 ദിവസമൊക്കെ നോർമൽ ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ പോകണമെങ്കിൽ പോകാം. അപ്പോൾ നമുക്ക് പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഫാമിലിയൊക്കെ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ ടൈമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നവർക്ക് പോകുന്നതിന് കുഴപ്പമില്ല. അതുപോലെ നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റിനായാലും കുറച്ച് കോഴ്സുകളൊക്കെ, ബേസിക് കോഴ്സുകളൊക്കെ എംപ്ലോയർ തന്നെ മിക്കവാറും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. BLS, മാനുവൽ ഹാൻഡ്ലിങ്, ഫയർ ട്രെയിനിങ് ഒക്കെ. അതെല്ലാം നിങ്ങൾക്ക് സ്വയം വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സമയം കണ്ടെത്തി നിങ്ങൾ തന്നെ പൈസ മുടക്കി നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതിനൊക്കെ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള രാജ്യമാണ്. അപ്പോൾ എനിക്ക് എന്താ പറയാ, വന്ന കേരൾ വിസയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉപയോഗിക്കാനുള്ള സാധ്യത നല്ല ഒരു ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ജനറലി എല്ലാവർക്കും വന്ന ഡൗട്ട്സൊക്കെ ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഫാമിലിയുടെ കൊണ്ടുവരുന്ന കാര്യവും എക്സ്പെൻസും അതുപോലെ സ്പൗസിന് വന്നിട്ട് കോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ ആയിരുന്നു മെയിനായിട്ട് ചോദിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു സ്പൗസ് ഇങ്ങനെ ഈ വിസയിൽ വരും, അപ്പം മറ്റേ സ്പൗസിന് കൂടെ വരാം, അപ്പോൾ അവർക്ക് കോഴ്സ് ചെയ്യാം, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് നല്ല ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അത്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട് അയർലൻഡ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യമാണ്, പ്രത്യേകിച്ച് റെൻ്റൊക്കെ നന്നായിട്ട് കൂടി വരുവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെയാണ് വരുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ മാരി
മാരീഡല്ല. നിങ്ങൾ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് എടുത്ത് നോക്കാവുന്ന ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. നമുക്ക് തന്നെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ചിലവുകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ഏകദേശം ഒരു 50,000-60,000 രൂപയൊക്കെ നിങ്ങൾക്ക് മാസം ചെലവ് മാസം സേവ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ചിലവ് രീതികളാണ്, എന്നാലും ഒരു ആവറേജ് കണക്കെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, ഫാമിലി ആയിട്ടൊക്കെ വരണമെങ്കിൽ ഒരാളുടെ ഇൻകം കൊണ്ട് തന്നെ നമുക്ക് റൺ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വണ്ടികളൊക്കെ എടുക്കേണ്ടി വരും, കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് അത്രയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ ചിലവുകളൊക്കെ എന്തായാലും നന്നായിട്ട് കൂടും, റെന്റ് തന്നെ ആയാലും നല്ല വ്യത്യാസം വരും. അപ്പോൾ പക്ഷെ സ്പൗസിന് ഞാൻ പറഞ്ഞു ജോബ് കിട്ടാനുള്ള സാധ്യതകൾ നന്നായിട്ട് തന്നെ ഉണ്ട്, ഇല്ല എന്നുള്ളൊരു വശം നിൽക്കെ തന്നെ ഇപ്പുറത്ത് ഉണ്ട് എന്നുള്ളൊരു വശം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏജന്റിനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ വലിയ തെറ്റില്ല. എന്നോട് ഒത്തിരി പേര് ചോദിച്ച കാര്യമാണ് ഏതെങ്കിലും റിക്രൂട്ടിംഗ് ഏജൻസിനെ പറയുക എന്നുള്ളത്. സത്യമായിട്ടും എനിക്ക് ആരെയും അറിയില്ല പേഴ്സണലി, അതുകൊണ്ടാണ് ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യാത്ത. ഇവിടുത്തെ രജിസ്റ്റേർഡ് ഏജൻസികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറയാം. പക്ഷെ നമ്മുടെ ആരെങ്കിലുമൊക്കെ നടത്തുന്നതിനെ കുറിച്ച് മിക്കവാറും പലരും തന്നെ പക്ക ജെനുവിൻ ആയിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് പേഴ്സണലി അറിയാത്തതുകൊണ്ട് എനിക്ക് ആരെയും റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു മടിയുണ്ട്. ഇപ്പോ നിങ്ങൾ അറിയുന്ന ആളാണ് അല്ലെങ്കിൽ അവർ വഴി ആരെങ്കിലും പോയി അവരാരും പറ്റിക്കപ്പെടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പൈസയാണ് അവർ ചോദിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമുക്കറിയാം ഒത്തിരി പേര് ഗൾഫിലും അതുപോലെ വേറെ പല രാജ്യങ്ങളിലും കിടന്ന് ഒന്ന് കരകയറാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സും ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വച്ച പിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്റെ അറിവിൽ ആരും ഇതന്നെ ഏജൻസി എന്റെ ക്ലോസ് സർക്കിളിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ആരും തന്നെ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആരെയും സജസ്റ്റ് ചെയ്യാത്തത്. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഞാൻ വിത്ത് എവിഡൻസ് അറിയുവാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ്. പിന്നെ നമുക്ക് പി ആർ കിട്ടാൻ വേറൊരു മാർഗം ഉണ്ട്. നിങ്ങളുടെ ഒരാൾ ഇവിടെ വന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകണമെങ്കിൽ, ആരെങ്കിലും ഒരാൾ വന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടാകുവാണെങ്കിൽ ആ കുഞ്ഞിന് നമുക്ക് ഐറിഷ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. അപ്പൊ കുട്ടി ഐറിഷ് പൗരത്വമുള്ള കുട്ടി എന്ന നിലയിൽ കുട്ടിയുടെ പാരന്റ്സിന് സ്റ്റാമ്പ് 4 അല്ലെങ്കിൽ പി ആർ കിട്ടും. അപ്പൊ ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ പി ആർ കിട്ടും അയർലൻഡിൽ അല്ലെങ്കിൽ സ്റ്റാമ്പ് 4 കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കണ്ട നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇത്രയാണ് ചുരുക്കത്തിൽ ഇങ്ങനെയാണ് നിങ്ങളിൽ ഒരാൾ വന്നിട്ട് 3 വർഷം കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവണമെങ്കിൽ ആ കൊച്ചിന്റെ പാസ്പോർട്ട് വഴിയായിട്ട് നിങ്ങൾക്ക് പി ആർ അല്ലെങ്കിൽ സ്റ്റാമ്പ് 4 കിട്ടും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത്രയും കൂടെയും കാര്യങ്ങളൊക്കെ സേഫായി, എന്താ പറയാ, സ്റ്റാമ്പ് 4 ആയിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ നമുക്ക് സെൽഫ് ബിസിനസ്സുകൾ ചെയ്യാം അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യാം, അങ്ങനെ എല്ലാവിധ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് ഓൾറെഡി ഈ കെയർ വിസയിൽ വന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേര് നിങ്ങളിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരിപ്പുണ്ട്. നിങ്ങൾ വന്നിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണോ എന്നുള്ളതൊക്കെ. അപ്പൊ അവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ വരാൻ നേരത്ത് എത്രയോ ചോദ്യങ്ങളായിരുന്നു നിങ്ങളുടെ മനസ്സിൽ, അതിനാരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ കിട്ടിയെന്ന് നിങ്ങൾ കിട്ടിയെങ്കിൽ എന്നെന്തോരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഒത്തിരി പേര് നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും അങ്ങനെ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്നുകിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ചെയ്യുക അല്ലെങ്കിൽ എന്റെ മെസ്സഞ്ചർ വഴിയായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ഡൗട്ട്സ് ചോദിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഏജൻസിയും ജെനുവിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നല്ലൊരു ഏജൻസിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൈസയാണ് അവർ ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം നഴ്സസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സിൽ നമ്മുടെ ഒരു ആഗ്രഹം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് എന്തായാലും നമുക്ക് ഐഎൽടിഎസ്സിലും പോയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആലോചിച്ചിട്ട് ഏജൻസി നമ്മൾ കൊടുക്കുന്ന നമ്മൾ ഡീൽ ചെയ്യുന്നവർ ജെനുവിൻ ആണെന്ന് മാത്രം ഒന്ന് ഉറപ്പാക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.